അല്ലെങ്കിൽ നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരെ. നിങ്ങളൊരു മാസത്തിലൊന്നോ രണ്ടോ തവണ ഈ നിങ്ങളുടെ കൊച്ചുങ്ങളെ വിളിച്ച് ഒന്ന് സംസാരിക്കുക. നമ്മുടെ ദൂരക്കൂട്ടിയുള്ള ആ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മളിവിടെ കഴിഞ്ഞുകൂടുന്നതും ഇന്നിപ്പോൾ നമ്മളെ ഇവിടെ കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് ശമ്പളം കുറവാണ്. അവർക്ക് ആ ശമ്പളം കൊടുക്കത്തക്ക വിധത്തിൽ നമ്മളെന്തെങ്കിലും കൈകാര്യം ചെയ്യും വേണം. അപ്പം അതിനുള്ളിൽ നമ്മളാ ചേർച്ച കുറവ് വന്നാൽ ഇതെന്തെല്ലാം വിധത്തിൽ ദോഷത്തിൻ്റെ ഒരു ഭാഗം പകർന്നെടുക്കുന്ന പോലെ എന്നും നമ്മൾ വേദനിച്ചോണ്ടിരിക്കണം. അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോഴപ്പോൾ കാണുന്ന നല്ലതോ ചീത്ത കണ്ടിട്ട് ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ഓരോരുത്തരും അവരുടെ കഴിവത്ത് ചെയ്യും. ചിലർ കഴിവിനെ അപ്പുറത്ത് ചെയ്യുന്നു, ചിലർ എല്ലാവരും കൂടി അത് നന്നാക്കി ചെയ്യുന്നു. പക്ഷെ ഇതെല്ലാം ഇതിനൊരു സന്യാസി അല്ലെങ്കിൽ ആശ്രമം എന്നുള്ള നിലയ്ക്ക് പരസ്പരം എല്ലാവരും ഒരു സ്നേഹ ആദരവോടെ പെരുമാറി മറ്റുള്ളവർക്കൊരു ആചാരം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. അത് പെണ്ണിലും ആണിലും അത് കഴിയാതിരിക്കുന്നു. ഒന്നെങ്കിൽ പെണ്ണുങ്ങൾക്ക് ആ മനസ്സില്ലെങ്കിൽ നിങ്ങൾ ആണുങ്ങൾ ചേർന്നിട്ട് ഇന്ന ഇന്ന രീതി ചെയ്യണം. അല്ലാതെ ഓരോരുത്തരും ഓരോ വശം പറഞ്ഞ് ഓരോരുത്തരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഇത് നമുക്ക് ഏറ്റവും വലിയ ദോഷമുള്ള ഒരു കർമ്മത്തിലേക്ക് മാറും. അപ്പം ഇത് വരാതിരിക്കാൻ നമുക്ക് കഴിയുന്നത്ര സൂക്ഷിക്കും. നമ്മുടെ മക്കളോട് ആ കാര്യങ്ങൾ, ജീവിതം കൊണ്ട് എന്ത് സമ്പാദിക്കണം, ആ ആശയത്തിനകത്ത് വളരണം എന്ന് നിങ്ങൾ തന്നെ കുറേ പറഞ്ഞിട്ട് പിന്നെ സന്യാസിമാരോ ആരെങ്കിലും ഒരാൾ അവരെല്ലാവരെയും വിളിച്ച് സംസാരിക്കുകയും അവർക്ക് വേണ്ടുന്ന ഒരു വിനയവും ഒരു സന്ദർഭോദകിയുള്ള കർമ്മം അവർക്ക് കിട്ടത്തക്ക വിധത്തിൽ നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതാണ്. പക്ഷേ ഇത് അങ്ങനെയൊന്നും ഇപ്പം ഇവിടെ അങ്ങനെ ഒരു കാര്യമേ ഇല്ലെന്നുള്ള നിലയിൽ പോവുകയാണ്. ഇങ്ങനെ പോയാൽ നിങ്ങളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആ പോരായ്മ മാറുമെന്ന് നിങ്ങൾക്കോ എനിക്കോ തോന്നാൻ കാരണമില്ലാതെയും. എന്തുകൊണ്ട്? നമ്മൾ അത് വളരെ നൊന്തെടുക്കേണ്ട കർമ്മമാണ്. ദൈവകാരുണ്യത്തിൽ അങ്ങനെയൊന്നും വളരെ നോക്കേണ്ടി വരുന്നില്ലായിരിക്കും, അത് വേറൊരു വിഷയം. പക്ഷെ ഇവിടെ നിങ്ങളുടെ ഈ കുറവ് ഈ വാഴയുടെ മണ്ടയടച്ചതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊന്ന് മാറ്റിയടിക്കും എടുക്കുന്നതിന് നമുക്കെന്താണ് മാർഗം എന്ന് നിങ്ങളെല്ലാവരും ഒന്ന് അന്വേഷിച്ചറിഞ്ഞ് പരസ്പരം കുറവുകൾ എന്താണെന്നൊന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. ഇല്ലെങ്കിൽ ഇത് അങ്ങനെ ആയിരം പ്രാവശ്യം കൂടിയാലും ഇങ്ങനെ നിങ്ങൾ പരസ്പരം ഒരറിവിനും പരിചയത്തിനും കഴിയാതിരുന്നാൽ ഇതുപോലെ കൂമ്പടഞ്ഞ വാഴ പോലെ നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും മാത്രമല്ല, ഇത് നമ്മൾ കാഴ്ചവെക്കുന്ന
ദൈവനിശ്ചയത്തിൻ്റെ ഒരു പാരമ്പര്യം നടപ്പിലാക്കാൻ വേണ്ടി നമ്മളാരാവും വിധ എന്ത് ചെയ്യാം, അത് ഭാവിയിൽ എന്തായി വന്ന് ഇന്നിരിക്കുന്ന കർമ്മമാർഗത്തിൽ എന്ത് മാറ്റം വരണമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ കർമ്മത്തിൽ തെറ്റുവരുമെന്ന് കർമ്മം ചെയ്യുന്നവനല്ലേ അറിയാനൊക്കൂ. അപ്പോൾ ഒന്നും അറിയാതെ നല്ല കാര്യം പറഞ്ഞങ്ങ് ആഹ്ലാദിപ്പിക്കാൻ എല്ലാവരും കഴിയും, ആർക്കും കഴിയും. പക്ഷെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ധർമ്മവും ഇല്ല കർമ്മവും ഇല്ലാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇത് നിങ്ങളുടെ ഒരു അറിവില്ലായ്മയാണ്. ഈ അറിവുകളുടെ നിന്ന് മാറ്റാൻ പല പ്രാവശ്യം നിങ്ങളെ വിളിച്ചു പറഞ്ഞു, പക്ഷെ നിങ്ങൾക്കത് തോന്നിയോ തോന്നാതിരുന്നോ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടേതായ ഒരു മാന്യതയും ഒരു പ്രൈവറ്റ് സംഭാഷണങ്ങൾ നോകാത്ത വിധം, മറ്റേ പ്രൈവറ്റ് പറഞ്ഞു പറഞ്ഞ് പിന്നെ നോവുന്ന വിധത്തിൽ വരരുത്, നോവാത്ത വിധത്തിൽ അങ്ങനെ പറഞ്ഞു പരസ്പരം അന്യോന്യം കാണിച്ചും ആ സ്നേഹത്തിൻ്റെ മഹിമ എന്താണെന്ന് മനസ്സുകൊണ്ട് എടുത്തൊരറിവ് നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ എത്ര നല്ലത് ചെയ്താലും കാണാനുള്ള ആളും കാണുകയില്ല, കാണുന്നവർക്കത് ഒരു മാന്യതയുടെ കണ്ടെടുക്കാനുള്ള ഒരു പരിചയവും വരില്ല. അപ്പം ഇത് പ്രവൃത്തിയിൽ വന്നു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പം നിങ്ങൾക്കത് മനസ്സിലായി ചെയ്യണം. നമ്മൾ ചെയ്യുന്ന കാര്യം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തെവിടെ നടക്കുന്നതിനേക്കാളും ഒരു വലിയ നിശ്ചയം നടപ്പിലാക്കാനാണ് നമ്മുടെ ഈ ഒത്തുകൂടിയുള്ള താമസവും അതിലുള്ള പ്രയാസങ്ങൾ നീക്കി എങ്ങനെ എടുക്കാമെന്ന് പഠിക്കുന്നതിന് പ്രവർത്തിക്കുകയും ചെയ്താലേ അത് മനസ്സിലാവൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അപ്പോൾ പ്രവർത്തിക്കുമ്പോൾ തെറ്റുവരും, തെറ്റിനെ തിരുത്താൻ നമുക്ക് നമ്മുടെ കൂടെയുള്ളവർക്കും കഴിയുന്ന ഒരു കർമ്മത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള മാറ്റം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയാതെ വരും. പിന്നെ ചെയ്യുന്നതൊക്കെ മര്യാദ പോരായ്മയിൽ പെട്ടിട്ട് നമുക്ക് തന്നെ സ്വയം പ്രാപ്തി നഷ്ടപ്പെടുകയും അതേസമയം മറ്റൊരാൾക്ക് നന്മ ഇല്ലാതെയും ചെയ്യുന്ന ഒരു കർമ്മത്തിലേക്ക് നീങ്ങിപ്പോവും. കാരണം നമ്മുടെ എല്ലാവരുടെയും സ്വഭാവത്തിൽപ്പെട്ട ഒരു കർമ്മമാണ് മതവും ജാതിയും. ഈ മതത്തിൻ്റെ തള്ളല് ജാതിയുടെ വർഗമായ ക്രൂരതയും കൊണ്ട് അവശത പ്രാപിച്ച മക്കളാണ് നമ്മൾ. അപ്പം നമുക്കിതിൽ നിന്നൊന്ന് പിന്മാറാൻ വേറൊരു വഴി തുറന്നെടുത്ത് നമുക്ക് പ്രവർത്തിച്ചൊതുക്കാൻ കർമ്മം ഉണ്ടാക്കലാണ് ദൈവം തന്നിരിക്കുന്ന ഈ വഴി. അതുകൊണ്ടാണ് ഇത്രയും ബന്ധപ്പെട്ടൊക്കെ നീ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ നാലഞ്ചോ പത്തോ പേര് ഇവിടെ കഴിഞ്ഞാൽ മതി, ഇവിടെ കഴിയാനുള്ള വക വരും, കുറച്ച് കൂടുതലും വരും. വരുന്നവരെ ഒന്ന് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു അതിഥി മര്യാദ സ്വീകരിച്ചയച്ചാൽ മതി. പക്ഷെ ഇതല്ല നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ തികച്ചും ഒരു മാന്യത പുലർത്താൻ വേണ്ടി കഴിഞ്ഞുപോയ ആചാരങ്ങളെ എടുത്തു മാറ്റിക്കൊണ്ട് അവിടെ
വരുംകാലങ്ങളെ തീർച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു കർമ്മം ഉറപ്പിക്കുക. ഇപ്പൊ ഈ വശം നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്തില്ലെങ്കിൽ ഇതേതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ വന്നിട്ട് നമുക്ക് ആർക്കും നന്മയില്ലാത്ത കർമ്മത്തിലേക്ക് പോകേണ്ടി വരും. അത് ദോഷമാണ്, അങ്ങനെ വരാൻ പാടില്ല. നമ്മളൊരു ഉറപ്പെടുക്കുക, ഇന്നിപ്പോ ഇന്ന് ഈ നിമിഷം മുതൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്ത്. അപ്പൊ പരസ്പരം പെണ്ണാണ് കണ്ട നമ്മൾ അതവിടെ ചെയ്ത് ഇന്നതുപോലെ ആയിരിക്കണം ഒന്ന് നോക്കിക്കോണേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറയാനും ആ സ്നേഹത്തിന്റെ ബന്ധം നിലനിർത്താൻ നമുക്ക് ആവശ്യപ്പെട്ട ഒരു കർമ്മത്തിലൊന്നാണത്. അതോടൊപ്പം നിങ്ങളുടെ കുട്ടികളത് കണ്ടുപിടിച്ചിട്ട് അച്ഛനോടോ അമ്മയോടോ ഇവിടെയുള്ള ആരോട് പറഞ്ഞാലും അത് പരസ്പരം അവരറിയും. അത് നമുക്കൊരു മോശമായിട്ട് വരും. ആ ഒരു പേടിയിലെങ്കിലും അവർ സ്നേഹം പ്രാപിക്കാൻ നോക്കും. അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും നമുക്കെന്ത് ചെയ്യാം, അല്ലെ, നമ്മൾ വീടോടെ ഇവിടെ വന്ന് താമസിക്കുന്ന കർമ്മത്തിൽ എന്ത് ഫലം, നമ്മുടെ ജീവനും നമ്മുടെ കൂടെയുള്ളവർക്കും വേണ്ടി വന്ന നമ്മുടെ നമ്മളെ വളർത്തി വിട്ട ആ മാതാപിതാക്കൾക്കെങ്കിലും ഒരു നന്മ. നാം പൈസ കൊടുക്കുകയല്ല, അവരുടെ ജീവനിൽ ഒതുങ്ങി വരേണ്ട ആ കാര്യങ്ങൾ എങ്ങനെ വരണമെന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയും അവരിൽ കൂടി പ്രവർത്തിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു ധർമ്മബുദ്ധി നിങ്ങളിൽ കൂടി കണ്ടില്ലെങ്കിൽ ഒരിക്കലും നേരെയാകാൻ കഴിയില്ല. ഓരോരുത്തരും ബുദ്ധിയും കഴിവുമുള്ളവരായിരിക്കില്ല. കുറെ ആളുകൾ ബുദ്ധിയോ കഴിവോ ഉണ്ടായിരിക്കും, കുറെ ആളുകൾക്ക് വിദ്യയുണ്ടായിരിക്കും. ആ വിദ്യയ്ക്ക് തക്കവണ്ണം ബുദ്ധി കണ്ടില്ലെന്നിരിക്കും, അല്ലെങ്കിൽ ബുദ്ധിയുള്ളവന് വിദ്യ കണ്ടില്ലെന്നിരിക്കും. ഇതെല്ലാം കൂടി ജോഡിച്ചു കൊണ്ടുവരാൻ നമുക്കൊരു ഒത്തൊരുമയുടെ പാതയിൽ നിന്നിട്ടേ നമ്മൾ ചെയ്യാവൂ, അല്ലെങ്കിൽ എങ്ങനെ ചെയ്താലും ഇത് കുഴയും. അപ്പം അതിനിടം വരുത്താതെ ഒരു തീർപ്പെടുത്ത് നിങ്ങൾ മാറുക. അത് ഇന്നതൊക്കെ ചെയ്യും, എന്നതൊക്കെ ചെയ്യണ്ട എന്ന് പരസ്പരം അറിയാനുള്ള ഒരു കർമ്മപദ്ധതി നിങ്ങളുണ്ടാക്കിയെടുക്കണം. അതുപോലെ ഇവിടെ ഇപ്പം ഓരോ കാര്യങ്ങൾക്കും ഓരോന്ന് ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു. പെണ്ണാണോ, ഇപ്പം പെണ്ണുങ്ങൾ തമ്മിലതൊന്ന് ആലോചിച്ചിട്ട് ഇന്ന കുറവുണ്ടല്ലോ, അത് നമുക്കൊന്ന് പറഞ്ഞു നോക്കി കുറയുന്നെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഇതിനെ ഇപ്പം നമ്മളുടെ കഴിവ് ശരിയല്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായി. അതുപോലെ ഇപ്പം സാറിനെ വിളിച്ചു വരുത്തി നമ്മളെ സാറിന് ഒരു നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആളും വിശേഷിച്ചും നമ്മുടെ ഒരു ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഒരു മഹത്വം തോന്നിയുമാണ് വന്നിരിക്കുന്നത്. അപ്പം അത് നമ്മൾ അദ്ദേഹത്തെ ഉപയോഗിക്കുന്നതും നമ്മളെ അദ്ദേഹത്തിന് ഉപയോഗിക്കാനും പറ്റുന്ന രീതിയല്ലാത്ത ഏത് കാര്യവും നമ്മൾ നടപ്പിലാക്കരുത്. അത് കമ്മിറ്റിയിലാണ് അങ്ങനെ ആരെങ്കിലും ഒരു കേൾക്കുമ്പോൾ അറിയാമല്ലോ ഇത് ഏതോ ഒരു ചായവിൽ നിന്ന് വരികയാണ്, അപ്പോഴേ നിങ്ങളെ എണീറ്റ് പറയണം ഇങ്ങനെ സംസാരിക്കരുത്, ഇത് ശരിയല്ല. കാര്യം പറയാം, മറ്റു രീതിയിൽ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ബോർഡ് മീറ്റിങ്ങിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊതുക്കാര്യങ്ങൾക്ക് വേണ്ടി പറയുക ചെയ്യുമ്പോഴേ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു തെറ്റും കുറ്റവും തിരുത്താൻ വേണ്ടി പറയുമ്പോഴേ അത് കുറേ ക്ഷോഭത്തോടെ വിനയമില്ലാത്ത
കർമ്മത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ അത് തികച്ചു ഒരറിവില്ലാതെ കൊണ്ട് എത്തിക്കും. അപ്പം ഇത് വരാൻ പാടില്ല. അത് നമ്മളെല്ലാ ദിവസവും പരസ്പരം രണ്ടുപേര് തമ്മിലെങ്കിലും പറഞ്ഞ് ആ കുറവുകൾ തീർക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളിൽ കൂടി ലോകത്തിന് എന്തെങ്കിലും ഒന്ന് കാഴ്ചവെക്കണം എന്നൊരോർമ്മ നിങ്ങൾക്കുണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ നിന്നല്ല എവിടെയും താമസിച്ചിട്ട് കാര്യമില്ല. അപ്പം ഇത് നിങ്ങൾക്ക് കഴിയണം. ആ രീതിയിൽ എല്ലാവരും ചിന്തിച്ച് ഇപ്പോൾ ഒരു വീടെന്നുള്ള നിലയിൽ നമുക്ക് കുറച്ച് ആളുകൾ ഇവിടെയുണ്ട്. ഇവരുടെ മക്കളെങ്കിലും നന്നായി കിട്ടിയില്ലേ നാം ചെയ്യുന്നുണ്ടെന്ന് എന്താ ഫലം? അപ്പം ഇതിനെന്താണ് മാർഗമെന്ന് നമ്മൾ പരസ്പരം ആലോചിക്കാനുള്ള, അഥവാ നിങ്ങൾ പറഞ്ഞേ കേട്ടില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ, പക്ഷെ അത് നിങ്ങൾ രണ്ടുപേരോട് പറഞ്ഞ് ഇവിടെ പറയേണ്ടതാണെങ്കിൽ ഇവിടെ ഈ കാര്യം നടത്തിക്കുന്ന ആളുകളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അന്നിട്ട് നടക്കുന്നില്ല എന്ന് മാത്രമുള്ള കാര്യമേ എൻ്റെ അടുത്ത് വന്ന് പറയാവൂ. കാരണം എനിക്കിപ്പോൾ സമയം കിട്ടുന്നില്ല. ഒരു വ്യക്തിയെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് രണ്ട് വ്യക്തി നിൽക്കുകയാണ്. അപ്പോൾ ആരോടും ഒന്നും സംസാരിച്ച് നേരെയാക്കാൻ കഴിയുന്നില്ല. പിന്നെ ഈ ആശയം അറിയാൻ വയ്യാത്തത് കൊണ്ട് വരുന്നവരോട് എന്നും ഒരേ കാര്യം തന്നെ പറഞ്ഞ് പുതുക്കുക എന്നുള്ള ഒരു കർമ്മത്തിൽ നിൽക്കുകയാണിപ്പോൾ. അത് നിങ്ങൾ പ്രവർത്തിച്ചൊതുക്കാത്ത കൊണ്ട് എനിക്ക് മറ്റ് കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കാൻ കഴിയാതെ വരുന്നു. ഇത് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു. ആദ്യമേ വീട് വിട്ട് നാട് വിട്ട് നമ്മൾ വന്നിരിക്കുക, നമുക്ക് നമ്മുടേതായ ഒരു കർമ്മങ്ങൾ ഇവിടെ കാണിച്ചു കൊടുത്തിട്ട് അത് നമ്മുടെ കുട്ടികളിൽ കൂടി ലോകത്തിന് വിളംബരം ചെയ്യേണ്ട ഒരു കർമ്മമാണ്. അത് തെറ്റി ചെയ്താൽ ഏറ്റവും വലിയ നീചമായി പോവും, ശരി ചെയ്താൽ ഏറ്റവും വലിയ നന്മയായി തീരും. അപ്പം ഇത് നമുക്ക് മനസ്സിലാകാനുള്ള ഒരറിവിൽ മാത്രം നമ്മൾ തേടിയെടുക്കുക, മറ്റതൊക്കെ വെറുതെ. എന്താണോ വേണ്ടത് അതൊക്കെ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയണം. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതാണ്. ഇവിടെ ഈ പലപ്പോഴും പലതായിട്ട് വീഴ്ച വന്നിട്ട് നിങ്ങൾ ചേർച്ചയില്ലാത്തവരായി പോകുന്നു, അത് വരാൻ പാടില്ല. ചില തെറ്റും കുറ്റമൊക്കെ നമുക്ക് കാണും, എല്ലാം തീർത്ത ഒരു മനുഷ്യനെ കാണുകയില്ല. അത് നമുക്ക് ഓരോരുത്തർക്കും കാണും ഓരോ തെറ്റും കുറ്റവും. ഇതൊന്ന് മാറിയെടുക്കാനാണ് നമ്മൾ ഇപ്പോഴുള്ള ശ്രമം. അത് ദൈവത്തിൻ്റെ വാക്കിനനുസരിച്ച് പോകാനാണ്. അപ്പം നമ്മൾ എത്ര ത്യാഗപ്പെടണം, എത്ര കഷ്ടപ്പെടണം, നമ്മുടെ പുറിയന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന ആ കർമ്മത്തെ അഴിച്ചു കളയാൻ തന്നെ നമുക്ക് എന്ത് വേദനയുണ്ട്. അതെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് നമ്മൾ നല്ലതായിട്ടൊരു ജീവിതമെങ്കിലും കാണിച്ചു കൊടുക്കാതെ ഒരു ദിവസം രണ്ട് ദിവസം നല്ല കാര്യം ചെയ്തിട്ട് പിറ്റേ ദിവസം അതിൻ്റെ ഇരട്ടി ചീത്ത കാര്യം ചെയ്യുക, നമ്മളെവിടെ ചെന്നെത്തും? അപ്പം നമുക്കതിനൊരു പരിചയവും തഴക്കവും പരസ്പര ധാരണയും ഉണ്ടായിട്ട് നമ്മളത് നടപ്പിലാക്കാൻ നോക്കുക. ഇത് വളരെ ദിവസമുണ്ട് നിങ്ങളോട് പറയണമെന്നുണ്ട്, പക്ഷേ സമയം കിട്ടാതെയും എനിക്ക് ശാരീരികമായ അസുഖമുള്ളതുകൊണ്ട് സമയത്തിനൊത്തൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം നിങ്ങളത് അറിഞ്ഞ് പ്രവർത്തിച്ചെടുക്കാനും നിങ്ങൾ തയ്യാറില്ലെങ്കിൽ ഇത് പിന്നെ എന്തിനു പ്രവർത്തിപ്പിക്കണം? അപ്പം ഇതെല്ലാം കൂടി നിങ്ങളൊന്ന് കണക്കിലെടുത്ത് പ്രവർത്തിച്ചറിഞ്ഞെടുത്താൽ ഒരു വലിയ കാര്യത്തിൻ്റെ തുടക്കം നമ്മൾ കുറിച്ചെന്നാവും. അത് നമ്മുടെ രാജ്യത്തല്ല, നമ്മുടെ അയൽ രാജ്യം മാത്രമല്ല,
ഉലകത്തിൻ്റെ ഒരു നാന്ദി കുറിക്കുന്ന ഒരു കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇത് നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ട് നമുക്ക് വേറെ കുറേ ചില കുറവുകളൊക്കെ കാണും. പക്ഷെ അതല്ല, നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ വരാൻ അനുവാദം കൊടുക്കരുത് നമ്മൾ. അത് വേണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകേണ്ടവരാണ്, പൊയ്ക്കോട്ടെ, ഇനി എൻ്റെ അടുത്ത് തിരിച്ചു വന്ന് ഈ വിക്രിയൊക്കെ അധികാരം മൂപ്പിക്കുന്ന കാര്യമൊന്നും ഉണ്ടാകാതിരിക്കുക, നമ്മളെല്ലാവരും ഒരുപോലെ പ്രവർത്തിക്ക്, ഒരുപോലെ പ്രാർത്ഥിക്ക്, ഒരുപോലെ കർമ്മം ചെയ്യുന്ന സ്ഥാനത്ത് സ്നേഹം പ്രാപിക്കുകയും വേണം. ഇല്ലെങ്കിൽ നിങ്ങളിത് ചെയ്യുന്നത് കുടം കമത്തിവെച്ച് വെള്ളമൊഴിക്കുന്ന പോലെ ആയി പോകുന്നതാണ്. ഇവിടെ ചില ചെറിയ ചെറിയ സംഭവങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതെന്തായിക്കോട്ടെ, നിങ്ങൾ മേലിൽ ചെയ്തെടുക്കേണ്ട കാര്യത്തിൽ ഒന്നോ രണ്ടോ നാലോ വാക്കിൽ പറഞ്ഞിട്ടങ്ങ് പോവുക. സന്യാസിമാരാരെങ്കിലും ഗൃഹസ്ഥാശ്രമങ്ങളുടെ കൂടെ നിന്ന് ചില കാര്യങ്ങളെല്ലാം അവർ ചില ഉപദേശങ്ങൾ നമുക്ക് തരും എന്ന് ഗുരുവിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ഞാൻ അറിയുന്നു. അതെന്തായാലും നടപ്പിലായില്ല. അതിൻ്റെ ആവശ്യം എന്താണെന്ന് ഇപ്പം ഇന്ന് ബോധ്യപ്പെട്ടു. ഇന്ന് ആദ്യം ഒരു ജന്നി എൻ്റെ അടുത്ത് പറഞ്ഞ ഗൃഹസ്ഥാശ്രമങ്ങളായിട്ട് നിങ്ങളെല്ലാവരും ചേർന്ന് സംസാരിക്കുമ്പോഴേക്കൊക്കെ ചെയ്തല്ലോ ഇത്, ഗുരുവില്ലാണ്ട് നമുക്ക് വല്ലതും ചെയ്യാനൊക്കുമോ? ഗുരുവിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കുകൊള്ളും. രാത്രി 12 മണിക്കുള്ള പ്രാർത്ഥനയിൽ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നവരെല്ലാം വരും, സാധിക്കാത്തവർ വീട്ടിലെങ്കിലും ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നിയില്ലല്ലോ എന്നവരെന്ന് ചൂണ്ടിക്കാണിച്ചു. ഞങ്ങൾക്ക് അത്രയേ വിവരമുള്ളൂ, അത് ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. ഇപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ ചെയ്തുകൊള്ളാമെന്ന് ഇവിടെ അറിയിക്കാൻ എനിക്ക് അനുവാദം തരണം. ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ വിഷയങ്ങൾ, പരസ്പര യോജിപ്പില്ലായ്മ വളരെ രൂക്ഷമായിരിക്കുന്നു. കർമ്മം ചെയ്യുന്ന ആൾക്കാർക്ക് അവരെ മാനിക്കുന്ന പ്രവണത പോലും ഇല്ലാതായിരിക്കുന്നു. ആശ്രമം സന്ദർശിക്കുന്ന വിശ്വാസികളിൽ ത്യാഗഭാവം പകർത്താനും സാധിക്കാത്തത് നമ്മൾ കുറ്റബോധത്തോടുകൂടി സമ്മതിക്കുന്നു. ഇതിനെല്ലാം അടിസ്ഥാനപരമായ കാരണമായി തോന്നുന്നത് ആശ്രമ അന്തേവാസികളെല്ലാവരും ഒരുമിച്ചുകൂടി സന്യാസിമാരുൾപ്പെടെ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കണമെന്ന ഗുരുനിർദ്ദേശം ലംഘിച്ചതാണെന്ന് ബോധ്യപ്പെടുന്നു. ആശ്രമകാര്യങ്ങളിൽ ഗൃഹസ്ഥാശ്രമങ്ങളുടെ ചുമതലകൾ ഏതൊക്കെ നിലയിൽ കൈകാര്യം ചെയ്യണമോ അത് നിർവഹിക്കാൻ ഗൃഹസ്ഥാശ്രമ ശ്രമം ഉണ്ടാക്കാൻ ഗുരുവിന്റെ നിർദ്ദേശത്തിന് കാത്തിരിക്കുകയാണ്. ആശ്രമത്തിന്റെ ഗൃഹസ്ഥാശ്രമികളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പോലും അവരുടെ അഭിപ്രായം ആരായുന്ന പ്രവണത ഇല്ലാതായി. അത് പൂർണ്ണമായി നടപ്പാക്കാൻ ഇന്ന് കൂടിയ ഗൃഹസ്ഥാശ്രമികൾ പ്രതിജ്ഞാബദ്ധരാണ്, അതിനുവേണ്ടി പ്രതിജ്ഞ എടുക്കുകയാണ്. പരസ്പരം പ്രവർത്തിച്ച് വരുമ്പോഴേ അറിയൂ. നമുക്ക് വളരെയധികം കാര്യങ്ങൾ സൂക്ഷിച്ചെടുക്കാനുണ്ട്. എന്തുപോലെന്നാൽ നമ്മളിലെ ഇന്നൊരു പുതിയ വിഷയം ഉരുക്കൊണ്ട് വന്നിരിക്കുകയാണ്. അത് ആ സ്വരുക്കൂട്ടി വന്നിരിക്കുന്ന വിഷയത്തിൽ കരുവായി ഉരുപിടിപ്പിക്കാൻ നമ്മുടെ കഴിവ് വളരെ ദുർലഭമാണ്. ഈ കഴിവ് നമ്മൾ വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മളുടെ ഏറ്റവും വലിയ ഒരു സ്നേഹം ആ കർമ്മത്തിന് കൊടുക്കുക എന്ന് മാത്രമാണ് ഇതിനുള്ള വിജയിക്കുന്നത്. അല്ലാതെ നമ്മൾ ഓരോരുത്തർ കുറേയൊക്കെ ചെയ്ത് കുറേയൊക്കെ കണ്ട് കുറേയൊക്കെ പോയി കുറേയൊക്കെ കളഞ്ഞു, ഇതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, എന്തെടുക്കാം എന്നൊരറിവെങ്കിലും നമ്മൾ സമ്പാദിക്കണം. ആ അറിവ് സമ്പാദിച്ചിട്ട് മൊത്തമായിട്ട് പ്രവർത്തിച്ച് ഒതുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറവുകൾ കുറേച്ചെ മാറുകയും നന്മയുടെ വശങ്ങൾ നമുക്ക് ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്യും.
അപ്പോഴും നമുക്ക് അപ്പോഴപ്പോഴും തിരുത്താനുള്ള ഒരു വാശിയും സ്നേഹവും വൈരാഗ്യവും അതോടൊപ്പം നമുക്ക് വളർന്നു കിട്ടും. അല്ലാതെ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും അത് നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്ത് ചെന്ന അത് അറിവില്ലാത്ത ഭാഗത്തേക്ക് പോകുമെന്നല്ലാതെ, കാരണം നമുക്ക് അതിനൊക്കെ അറിവില്ല, പരിചയമില്ല, പഴക്കമില്ല, ചെയ്ത് ഒരു ത്യാഗ സ്വഭാവം വന്നിട്ടില്ല, ഒന്നും ഉള്ള ഒരു കൂട്ടം ജനങ്ങളല്ല നമ്മൾ. എന്നാൽ നമുക്ക് വേറൊരു പ്രവണത വളർന്നു കാണുന്നുണ്ട്. മറ്റൊരാളോട് പിന്നെ ഒരുത്തൻ്റെ കുറ്റം പറഞ്ഞിട്ട് അവരെ ഇവർ രണ്ടുപേരും ചേർന്ന് പിന്നെ നാലു പേരെ കൂടി ചേർത്ത് ആ ആളിൻ്റെ കുറ്റത്തെ മാത്രം വിതുമ്പി പറയുക. അതേസമയം ഇങ്ങനെ ഒരാൾ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, നമ്മൾ അതുപോലെ ചെയ്തിട്ടില്ല, ആ ചെയ്ത കാര്യങ്ങളിൽ നമുക്ക് എന്തെല്ലാം പ്രയോജനം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല അതിരിക്കട്ടെ, അതിനുള്ള കുറ്റവും കുറവും തീർത്ത് നമുക്കതൊന്ന് ചെയ്തെടുക്കാൻ ഒരു താല്പര്യം വരത്തക്ക വിധത്തിൽ നമ്മുടെ കൊച്ചുമക്കൾ മുതൽ വലിയ അമ്മമാർ വരെ ഇതിനെ ഒരു തൃപ്തമായ കർമ്മം കാഴ്ചവെക്കാനുള്ള ഒരു ഏറ്റവും വാശിയേറിയ കർമ്മത്തിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. അത് നമ്മൾ ആ വാശിയോടുകൂടി എടുത്താലേ നമുക്കത് നന്മയിലെത്തിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ കുറേ പ്രവർത്തിച്ചൊതുക്കി വരുമ്പോൾ, അല്ലെങ്കിൽ നെല്ല് വിളഞ്ഞ് പരുവാകുമ്പോൾ മട പൊട്ടി സകലതും വെള്ളത്തിലായിപ്പോയ എന്ന കാര്യമുണ്ട്. ഒരു മലവെള്ളപ്പൊക്കം വന്നാൽ മതി, അതോടുകൂടി എല്ലാം പോയി. അപ്പം നമ്മുടെ ഓർമ്മയിലിരുന്ന കാര്യസാധ്യങ്ങളെല്ലാം മറിഞ്ഞു പോകും. അപ്പം അത് വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ കൂടി അറിഞ്ഞ് പ്രവർത്തിക്കണം. അത് എന്തൊക്കെയാണ്? സന്യാസിമാരുടെ ഇതുവരെ ഉള്ള കുറവ്, ഗൃഹസ്ഥാശ്രമികളുടെ ഇതുവരെ ഉള്ള കുറവ്, ബ്രഹ്മചാരിയായിട്ട് പോയ ആളുകളുടെ, അനവധി ആളുകളുടെ കുറവ്, ഇതെല്ലാം ഏറ്റെടുത്ത് പ്രവർത്തിച്ച് ഒരു നല്ല നാളെ പങ്കുവയ്ക്കാനുള്ള ഒരു കർമ്മഗതി നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കാൻ നിങ്ങൾ ഒട്ടും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ വളരെ വിഷമമുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പം നിങ്ങളോട് ഇതെല്ലാം വന്ന് പറഞ്ഞ് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു കഴിവില്ലായ്മയുണ്ട്. ഈ കഴിവില്ലായ്മ എന്തോ ആയിക്കോട്ടെ, നിങ്ങളത് പ്രവർത്തിച്ച് കണ്ടാൽ ആ കഴിവില്ലായ്മയ്ക്ക് ഒരു നന്മയുണ്ടാകും. പക്ഷേ ഇത് നിങ്ങൾ പ്രവർത്തിക്കുകയില്ല, ആരെങ്കിലും കുറ്റം ചാരി നല്ലവരാകാൻ തുടങ്ങുന്ന ഒരു കർമ്മത്തിൽ നിന്നാൽ എങ്ങനെയാണ് ഇത് വളർന്നു വരിക? അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞ് ചെയ്യാം ചെയ്യും എന്ന് നിങ്ങൾ പറഞ്ഞതിൽ സന്തോഷം തോന്നുന്നു. പക്ഷേ അത് വിട്ടുപോകാതിരിക്കാൻ ആണും പെണ്ണും ശ്രദ്ധിച്ച് പെരുമാറുകയും അതിൽ നമ്മുടെ കുട്ടികളിലോ നമ്മളിലോ തന്നെ ഏതെങ്കിലും അറിവുകേട് വരുന്നുണ്ടോ, വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മളെ ഒന്ന് തിരുത്തുകയും മറ്റൊരാൾ കാണുമ്പോൾ അത് നമുക്ക് ഇന്നതുപോലെ ചെയ്യാം എന്നൊരറിവുണ്ടാക്കുകയും ചെയ്യുന്ന കർമ്മത്തിലെത്തിയാൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ ഭാഗത്ത് നിങ്ങൾ വളരെ താഴെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒന്ന് കണ്ടറിഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോട്ടെ, മറ്റൊരാളെ ഏൽപ്പിച്ച് ചെയ്യാനും കൂടി
നിങ്ങൾക്ക് കഴിവില്ലാത്തവരായി മാറിയിരിക്കുന്നു. കാരണം നിങ്ങളുടെ കർമ്മത്തിൻ്റെ കുറവ് മറ്റെല്ലാ സ്ഥലങ്ങളിലേക്കും ഒത്തുചേരുന്നു. ഏതിനു പോയാലും അവിടെ എല്ലാം തടസ്സം, വിഷമം, പ്രയാസം. ഒരു ഇപ്പോഴെന്ന് പറയുന്നത് 6 മാസം കഴിഞ്ഞാലും നമുക്കത് ഒക്കാത്ത വിധത്തിൽ കർമ്മം വന്ന് ചേർന്നിരിക്കുകയാണ്. മറ്റുള്ളത് ഞാൻ എന്തെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞാൽ അതാ ദിവസത്തിന് കാത്തിരിക്കേണ്ട കാര്യമില്ല. അതപ്പോഴും നടക്കുന്നൊരു പ്രയോഗമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ നിങ്ങളെല്ലാം കൂടി വന്ന് ഇത്ര ആളുണ്ടായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ജീവിതത്തോടുള്ള ബന്ധം, നിങ്ങളുടെ വീടിൻ്റെ സൽപ്രവൃത്തിയിലുള്ള മക്കളും ഭാര്യയായിട്ട് കർമ്മം ചെയ്യേണ്ട ആ ധർമ്മം നിങ്ങൾ ഒഴിച്ചു വെച്ചും കൊണ്ട് വേറൊന്ന് ചെയ്താൽ നിങ്ങൾക്ക് വേറൊന്നും കൊണ്ട് ഉയരാൻ കഴിയില്ല. അപ്പം ഇതെല്ലാം കൂടി ഉയർന്ന് ഒത്തു ഇണങ്ങിക്കിട്ടിയ ഒരു കർമ്മഭാഗത്താണ് നമുക്ക് ജനിക്കാൻ ദൈവം അവസരം തന്നത്. അതുകൊണ്ടത് ബ്രാഹ്മണനും ചണ്ടാളനും അതിനിടയിൽ എന്തെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും തന്നെ ഒരു നല്ല നാളെ പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയണം എന്നുള്ള ഒരു അർപ്പണ മനോഭാവത്തോടെ നിങ്ങൾ ഈ നിമിഷം മുതൽ ജീവിച്ച് കാണാനും അത് ആ ജീവിതം നിങ്ങൾ മറ്റെല്ലാവർക്കും കാഴ്ചവെക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഓർമ്മയുടെ കൂടി പിരിയണം. അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ ഉള്ള വാശി വരില്ല.